ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പത്തുമണി ചെടികൾ എങ്ങനെയാണ് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് ചട്ടി നിറയെ പൂക്കളായിട്ട് എങ്ങനെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇതെങ്ങനെ തഴച്ചു വളരും എന്നൊക്കെ കുറേ ടിപ്സ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് എൻ്റെ പത്തുമണി. ഇത് ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്നും നിറച്ച് പൂക്കളാണ്, അതുപോലെ തന്നെ നിറയെ മുട്ടുകളുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പത്തുമണി ചെടി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന് കുറേ പേരുകളുണ്ട്. പോർട്ടുലക്ക എന്ന് പറയും, പേഴ്സ്ലെയിൻ എന്ന് പറയും, മോസ് റോസ്, അങ്ങനെ ഒത്തിരി പേരുകളുണ്ട് നമ്മുടെ ഈ പത്തുമണി ചെടിക്ക്. നമ്മുടെ ഈ പോർട്ടുലക്ക ഗ്രാൻഡിഫ്ലോറ എന്ന് പറഞ്ഞാൽ ഒരു സക്കുലൻ്റ് ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത് നമ്മൾ എന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഒന്നാമത്തെ ടിപ്പാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒഴിച്ചാൽ മാത്രം മതി. ഓക്കെ, രണ്ടാമത് ഇതിന് നമുക്ക് അടിപൊളി ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ചെടികളൊക്കെ നല്ലതുപോലെ പൂക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയത് പൊട്ടാഷാണ്. പൊട്ടാഷ് വളങ്ങൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ പൊട്ടാഷ് നമുക്ക് വാങ്ങാൻ കിട്ടും വളക്കടകളിലൊക്കെ. ഇത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിന് എടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ പൊട്ടാഷിൻ്റെ വളമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാനത് വെള്ളത്തിലല്ല കലർത്താൻ പോകുന്നത്. നമ്മൾ മീൻ കഴുകിയിട്ടൊക്കെ കഴുകുന്ന വെള്ളമുണ്ടല്ലോ, അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ തൊലിയും കൂടെ ഇട്ട് വെച്ചിരുന്ന വെള്ളമാണിത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ മീൻ കഴുകിയ വെള്ളമാണ്. ഇതിലേക്കാണ് നമ്മുടെ പൊട്ടാഷ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മീൻ കഴുകിയ വെള്ളം തന്നെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് വേണ്ടിയത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടാഷിൻ്റെ വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു മൂന്ന് ലിറ്റർ വെള്ളത്തിലാണ് നിങ്ങൾ പൊട്ടാഷ് കലക്കുന്നതെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടാഷ് എന്ന അളവിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ പൊട്ടാഷ് വെള്ളത്തിൽ നല്ലതുപോലെ ലയിക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അങ്ങ് മിക്സായിക്കോളും. അങ്ങനെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കലക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി ഒരുമാതിരി പൂക്കുന്ന എല്ലാ ചെടികൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പത്തുമണി ചെടിക്ക് വളരെ എഫക്റ്റീവാണ്. നിറയെ പൂക്കളില്ലാത്ത ചെടികൾക്ക്, പത്തുമണി ഒട്ടും പൂക്കുന്നില്ല എങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. ചെടിക്ക് നല്ലൊരു വളർച്ചയും അതുപോലെ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ പ്രൊപ്പഗേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പത്തുമണി ചെടി എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും? നിങ്ങൾ ഒരു 3 ഇഞ്ച് വലിപ്പത്തിൽ ഈ പത്തുമണി ചെടിയുടെ തണ്ട് മുറിച്ചെടുക്കുക. സിസർ, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കുക. 3 ഇഞ്ചിൽ മാത്രം വലിപ്പം മതി. അതിൽ കൂടുതൽ വലിപ്പമൊന്നും വേണ്ടി ആവശ്യമില്ല. ഓക്കെ, അത്രയും വലിപ്പം മതി ഈ പത്തുമണി ചെടി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിങ്സ് നോക്കി എടുത്തതിന് ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചുവട്ടിൽ നിന്ന് ഒരു കുറച്ച് ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അതായത് നടുന്ന ഭാഗത്തെ തണ്ടിൻ്റെ ഇലകൾ, ആ ഭാഗത്തുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ മണ്ണിലേക്ക് ജസ്റ്റ് ഇറക്കി വെച്ചാൽ മാത്രം മതി നമ്മുടെ പത്തുമണി ചെടി നമുക്ക് പിടിച്ച് കിട്ടും. ഒരുപാട് വലിയ ചട്ടിയൊന്നും വേണമെന്നില്ല. വളരെ കുറച്ച് മണ്ണിലും പത്തുമണി ചെടികൾ നല്ലതുപോലെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയ ഒരു ടിപ്പ്, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ പത്തുമണി ചെടി വെക്കാൻ വേണ്ടിയിട്ട്. ചിലർ പറയും പത്തുമണി ചെടി നീണ്ട് വളർന്നു പോകുക, പക്ഷേ ഒരു പൂവുമില്ലെന്ന്. അങ്ങനെ നീളം വെച്ച് പോകാനും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിന് കാരണം ചൂടലുള്ള സ്ഥലത്തായിരിക്കും. അതായത് മൂടൽ വലിയ മരങ്ങളൊക്കെ കൊണ്ട് സൺലൈറ്റ് കിട്ടാതെ നിൽക്കുന്ന ഭാഗത്തുള്ള, അതുകൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന, ഒരു 6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നട്ടതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് ഒരു നനവ് വേണം. മണ്ണിന് എപ്പോഴും ഒരു നനവുള്ളതാണ് ഇതിന് വേര് പിടിക്കാൻ ഏറ്റവും നല്ലത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, സോക്കിയാക്കരുത്.
ജസ്റ്റ് മണ്ണിനൊരു നനവും മാത്രം മതി. ഇങ്ങനെ വേര് പിടിക്കുന്നിടം വരെ നമ്മൾ തണലിൽ വെക്കണം. നട്ട ഉടനെ കൊണ്ട് ആരും കൊണ്ട് സൂര്യപ്രകാശത്ത് വെക്കരുത്. നട്ട് നല്ലതുപോലെ വേര് പിടിച്ചതിന് ശേഷം വേണം നമ്മൾ കൊണ്ടുപോയി സൺലൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴിത് ഞാൻ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പിടിച്ചു കഴിയാൻ നേരം നമുക്ക് ഈ പറയുന്ന വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പത്തുമണി ചെടി പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ഏറ്റവും നല്ലത്. അതായത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ അബ്സോർബായി കിട്ടും. ഞാനിപ്പം കാണിച്ച ആ പൊട്ടാഷ്യം റിച്ച് വളം പോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയത് നമ്മുടെ അടുക്കളയിലുള്ള സവാളയൊക്കെ പൊളിച്ചതിന് ശേഷമുള്ള സവാളയുടെ ആ തൊലിയുണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെക്കുക. അതുപോലെ തന്നെ മുട്ടത്തോട് വെള്ളത്തിലിട്ട് വെക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ തൊലി ഒരു പൊട്ടാഷ് റിച്ച് വളമാണ് കേട്ടോ. ആ പൊട്ടറ്റോയുടെ തൊലി വെറും വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം ഒരു 3 ദിവസത്തിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഒരു 2-3 ഇരട്ടി വെള്ളത്തിൽ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിനൊഴിച്ചു കൊടുക്കുക. വളരെ നല്ല പോലെ പത്തുമണി ചെടികൾ പൂത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല നല്ലപോലെ മുട്ടുകളും ഇലകളൊക്കെ നല്ല തഴച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. എല്ലാവരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ 10 മണിക്ക് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ, കാരണം ഇതൊരു സക്കുലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടിലൊക്കെ ധാരാളം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ 10 മണി ചെടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം നനച്ചു കൊടുത്താൽ മതി. നിയന്ത്രിത നനവാണ് നമ്മുടെ ഈ 10 മണി ചെടിക്ക് ആവശ്യം. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല ആരോഗ്യത്തോടെ നിലനിർത്താൻ സാധിക്കും. പിന്നെ നമ്മൾ മീനൊക്കെ കഴുകിയതിന് ശേഷമുള്ള വെള്ളമുണ്ടല്ലോ, അത് നല്ലതുപോലെ അങ്ങോട്ട് ഇരട്ടി വെള്ളത്തിൽ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ ഈ മീൻ വെള്ളത്തിൻ്റെ അകത്ത് ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് അബ്സോർബ് ചെയ്തെടുക്കുക, അത് നല്ല രീതിയിൽ പൂക്കാനും ഒക്കെ സാധിക്കും. ഇത് അതുപോലെ തന്നെ ഏത് ഫെർട്ടിലൈസർ കൊടുത്താലും നമ്മൾ ഈ ചെടിക്ക് ഒരു 20 ദിവസത്തിൽ ഒന്നെന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ലതുപോലെ പൂക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂര്യപ്രകാശം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ ചെടി കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ 10 മണി ചെടിയുടെ ഒരുപാട് നിറങ്ങളിൽ ഇത് പൂക്കും. മഞ്ഞ, ചുവപ്പ്, അതുപോലെ തന്നെ പിങ്ക്, വെള്ള, ഓറഞ്ച്, അങ്ങനെ വിവിധ നിറങ്ങളിലുള്ള 10 മണി ചെടികളുണ്ട്. അപ്പോൾ ലിൻസീസ് ലിങ്ക് ഇതുവരെ കണ്ടനെ സഹായിച്ച എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരു ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ 10 മണി ചെടി നടുന്നത്, അതുപോലെ തന്നെ ചട്ടിയിലാണോ, അങ്ങനെ വേറെ ഏതെങ്കിലും മീഡിയത്തിൽ നിങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ, പിന്നെ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് ആണ് നിങ്ങൾ 10 മണി ചെടിക്ക് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, വളരെ ഈസിയാണ് നമുക്ക് 10 മണി ചെടി നട്ട് വളർത്താൻ വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല 10 മണി ചെടിയിൽ എന്നും പൂക്കളുണ്ടാവും, അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. വളരെ അട്രാക്റ്റീവും വളരെ നല്ല റോസാ പൂവിൻ്റെ കൂട്ട് വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമ്മളുടെ 10 മണി ചെടിയിൽ. കുറച്ച് കെയറും ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 10 മണി ചെടി നല്ല രീതിയിൽ പൂക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.